ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും ഉപകാരപ്രദമായ ഒരു വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ. വ്യക്തികളുടെ കൈവശമുള്ള ഭൂമിയുടെ വിവരങ്ങൾ അടങ്ങിയ തണ്ടപ്പേർ ആധാറുമായി ബന്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. റവന്യൂ ആൻഡ് ലാൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ വഴിയാണ് ആധാർ തണ്ടപ്പേറുമായി ലിങ്ക് ചെയ്യേണ്ടത്. പലർക്കും സംശയമുണ്ടാവും, എന്താണ് ഈ തണ്ടപ്പേർ? തണ്ടപ്പേർ എന്ന് വെച്ചാൽ പട്ടയ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേരാണ്. അത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പട്ടയം എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് തണ്ടപ്പേർ. സംസ്ഥാനത്തെ എല്ലാ പൗരന്മാർക്കും ആധാർ അധിഷ്ഠിത യൂണിക് തണ്ടപ്പേർ നടപ്പിലാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അതായത് ഇങ്ങനെ വന്നാൽ നമുക്ക് എല്ലാവർക്കും ആധാർ കാർഡ് ഉള്ളതുപോലെ യൂണീക്കായ ഒരു തണ്ടപ്പേർ നമ്പറുമുണ്ടാവും. ഇതോടെ ഒരു വ്യക്തിക്ക് കേരളത്തിൽ എവിടെ ഭൂമിയുണ്ടെങ്കിലും ഒറ്റ തണ്ടപ്പേരാകും. ഇനി ഒരാൾക്ക് കേരളത്തിൽ എവിടെയൊക്കെ ഭൂമിയുണ്ടെന്ന് ഇനി ഒറ്റ ക്ലിക്കിൽ അറിയാൻ സാധിക്കും. റിലീസ്, അതായത് റവന്യൂ ലാൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന വഴിയാണ് നമ്മൾ ആധാറുമായി തണ്ടപ്പേർ ലിങ്ക് ചെയ്യേണ്ടത്. ഈ ഒരു സൈറ്റ് ഇപ്പോൾ പരിഷ്കരണത്തിലാണ്. സോഫ്റ്റ്വെയർ പരിഷ്കരിച്ചതിന് ശേഷം ഉടമകൾക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കും. ഇനി നമുക്ക് ഒരാളുടെ കൈവശം എത്ര ഭൂമി വയ്ക്കാമെന്ന് നോക്കാം. ഒരു വ്യക്തിക്ക് 7.5 ഏക്കർ വരെ ഭൂമി കൈവശം വയ്ക്കാം. അത് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലോ ആയിരുന്നാലും 7.5 ഏക്കർ വരെ മാത്രമേ ഒരു വ്യക്തിക്ക് കയ്യിൽ വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു കുടുംബത്തിന് 15 ഏക്കർ വരെ ഭൂമി കൈവശം വയ്ക്കാം. കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണെങ്കിൽ അവർക്ക് 20 ഏക്കർ വരെ ഭൂമി കൈവശം വയ്ക്കാം. ഒറ്റ തണ്ടപ്പേപ്പർ വരുന്നതോടെ ഓരോ വ്യക്തിക്കും സംസ്ഥാനത്ത് എത്ര ഭൂമി കൈവശമുണ്ടെന്നും കണ്ടെത്താനാകും. പുതുതായി വാങ്ങുന്ന ഭൂമിയും ആ തണ്ടപ്പേരിന് കീഴിലെ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ. പരിധിയിൽ കഴിഞ്ഞ് ഭൂമിയുള്ളവർക്ക് പിടിവീഴും. എന്നാൽ എന്നു മുതൽ നടപടികൾ തുടങ്ങും എന്നതിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. റിലീസ് സോഫ്റ്റ്വെയറിൽ മാറ്റങ്ങൾ വരുത്തിയ ശേഷം വിശദ മാർഗനിർദ്ദേശവും ഉത്തരവും ഇറക്കുമ്പോൾ ഭൂമിയുടെ പ്രമാണം, നികുതി രേഖകൾ, ഭൂ ഉടമകളുടെ ആധാർ നമ്പർ എന്നിവ വില്ലേജ് ഓഫീസിൽ ഹാജരാക്കേണ്ടി വരും. സംസ്ഥാനത്തെ അധിക ഭൂമി കണ്ടെത്തുക. ഇത് കണ്ടുപിടിച്ച ശേഷം മിച്ച ഭൂമിയായി ഭൂരഹിതർക്ക് നൽകാൻ ഭൂപരിഷ്കരണ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇതുവഴി ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ഓൺലൈൻ സേവനമാണ് ലഭിക്കുന്നതെന്നും ഭൂരേഖകൾ കൂടുതൽ കൃത്യത കൊണ്ടുവരാൻ സാധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഇത്തരത്തിലുള്ള വളരെ ഉപകാരപ്രദമായ വാർത്തകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.